ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിങ്ക് ഇന്റർനാഷണൽ. മികച്ച വിദേശ ജോലികൾക്ക് അവസരമൊരുക്കുന്ന കേരളത്തിലെ വിശ്വസ്ത സ്ഥാപനം ലിങ്ക് ഇന്റർനാഷണൽ. കോൺടാക്ട് ലിങ്ക് ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സർവീസ്, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ റോഡ്, എറണാകുളം. ഫോൺ 0484-239-3959. ഇമെയിൽ hr@linkmanpower.com. ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്നത്തെ സംഗീതാരാധനയിലേക്ക് മാന്യ പ്രേക്ഷകരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, സ്തോത്രം. യേശു ജീവിക്കുന്നതിനാൽ നമുക്ക് സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, പാപക്ഷമയുണ്ട്, ആത്മരക്ഷയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, സ്തോത്രം. എന്തെല്ലാം എന്തെല്ലാം എന്തെല്ലാം, ആമേൻ, ഹല്ലേലൂയ. ഒരേ ഒരു കാരണം, നാം ആരാധിക്കുന്ന യേശു ജീവിക്കുന്നു, സ്തോത്രം. ഈ യേശു കർത്താവിനെ പാടി ആരാധിക്കുന്ന ഒരു ആരാധനയുടെ സമയമാണ്, സ്തോത്രം. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് നമുക്ക് പാടുകയും ആരാധിക്കുകയും അതോടൊപ്പം ആ ഗാനങ്ങളിലൂടെ ദൈവത്തിന് നമ്മോട് സംസാരിപ്പാനുള്ളത് നമുക്ക് കേൾക്കുകയും ചെയ്യാം. അല്പസമയം എല്ലാവരും വന്നാട്ടെ, നമുക്ക് ഒരുമിച്ചിരുന്ന് പാടി ആരാധിക്കാം. കുറച്ച് സമയം മറ്റ് ജോലികളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വന്നാൽ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് നമുക്ക് ഒരുമിച്ച് പങ്കാളികളാകാം. ഈ സംഗീത ആരാധനയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരു പുതിയ ഗാനം ഇന്ന് പാടുകയാണ്, വിശ്വാസ ഗാനങ്ങളിലെ 91-ാമത്തെ ഗാനം, സോങ്, നമ്പർ 91. യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു, എൻ്റെ യേശു എന്ന് പറയുവാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യമാണ്, സ്തോത്രം. യേശുവിൻ്റെ സാന്നിധ്യം എവിടെയെല്ലാം ചെല്ലുന്നു അവിടെയെല്ലാം മാറ്റങ്ങളുണ്ട്, സ്തോത്രം. ഏറ്റവും വലിയ കാര്യം ആത്മരക്ഷയാണ്, ആമേൻ. നമുക്ക് ചേർന്ന് ഈ ഗാനം എല്ലാവർക്കും പാടാം. വളരെ ലളിതമായിട്ടുള്ളൊരു പാട്ടാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അറിയാമെങ്കിൽ കൂടെ പാടാം, അല്ലെങ്കിൽ നമുക്ക് ഈ പാട്ട് പഠിക്കാം. ഞങ്ങൾ പാടുമ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. വേഗത്തിൽ നമുക്ക് പാട്ട് പഠിച്ച് പാടാം. യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. പാപക്ഷമയുണ്ടാകുന്നു, സ്വാതന്ത്ര്യമുണ്ടാകുന്നു,
ഗാനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചാട്ട്. സ്തോത്രം. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കയാൽ എന്തെല്ലാം സംഭവിക്കുന്നു? യേശു ജീവിക്കുന്നു, ജീവനുള്ള ദൈവമാണ് എന്നതുകൊണ്ടല്ല, ജീവനുള്ള ദൈവമായ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് കൊണ്ടാണ്. സ്തോത്രം. യേശു എൻ്റെ ഉള്ളിൽ ജീവിക്കുമ്പോൾ, എന്നിൽ ജീവിക്കുമ്പോൾ, സ്തോത്രം, എൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റം. ആമേൻ. ഹല്ലേലൂയ.
യേശു കർത്താവായി ഒരു കുടുംബത്തിൽ വസിക്കുമ്പോൾ ആ കുടുംബത്തിൽ വരുന്ന മാറ്റം, യേശു എവിടെയെല്ലാം കർത്താവായി ജീവിക്കുന്നുവോ, യേശു എവിടെയെല്ലാം നാഥനായി സ്വീകരിക്കപ്പെട്ടിരിക്കുന്നുവോ, അവിടെയെല്ലാം നമ്മൾ ഈ പാടിയ കാര്യങ്ങൾ സംഭവിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മരക്ഷയാണ്. ആത്മരക്ഷ, യേശു ഏത് വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നോ അവിടെ വരുന്ന ആദ്യത്തെ മാറ്റം, അവിടെ വരേണ്ട സംഭവിക്കേണ്ട ആദ്യത്തെ കാര്യം ആത്മരക്ഷയാണ്. പാപത്തിൽ നിന്നുള്ള രക്ഷയാണ്, മോചനമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും അതിൻ്റെ പുറകുന്നേ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? യേശു ജീവിക്കുന്ന ദൈവമായി നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടോ? യേശു എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എൻ്റെ യേശു എന്നിൽ ജീവിക്കുന്നു എന്ന് പറയുവാൻ കഴിയുന്ന എല്ലാവർക്കുമായി ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും അങ്ങനെ ആ പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയും, എൻ്റെ ഉള്ളിൽ യേശു ജീവിക്കുന്നു എന്ന് പറയുവാൻ കഴിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ, സ്തോത്രം, യേശുവിൻ്റെ സാന്നിധ്യത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കണം. യേശുവേ, എൻ്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം. നിങ്ങളൊരുപക്ഷെ യാദൃശ്ചികമായിട്ടായിരിക്കാം ഈ പ്രോഗ്രാം ഇപ്പോൾ കാണുന്നത്. അത് യാദൃശ്ചികം എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അല്ല, ഇത് ദൈവം നിങ്ങളെ കേൾപ്പിക്കുന്നതാണിപ്പോൾ. ആകയാൽ ഈ അവസരത്തെ തക്കത്തിൽ വിനിയോഗിക്കണം. ഇപ്പോൾ യേശുവിനെ ഉള്ളിലേക്ക് സ്വീകരിക്കണം. യേശുവേ, എൻ്റെ ഉള്ളിലേക്ക് വരണമേ, എൻ്റെ ജീവിതത്തിൽ ദൈവമായി അങ്ങ് വസിക്കണമേ. സ്തോത്രം. പ്രാർത്ഥിക്കാമോ? കണ്ണുകൾ അടച്ചാട്ടെ. പ്രാർത്ഥിക്കാം, നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന ഈ പ്രിയപ്പെട്ടവർ ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, യേശുവേ, എൻ്റെ ഉള്ളിൽ ജീവിക്കണം, എൻ്റെ ഉള്ളിൽ അങ്ങ് വസിക്കണം, എൻ്റെ ഉള്ളിലേക്ക് വരണമേ, എന്നിൽ കർത്താവായി വരണമേ, എൻ്റെ രക്ഷകനായി വരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവായി വരണമേ. അതെ കർത്താവേ, അങ്ങ് അവരുടെ നാഥനായിരിക്കണമേ. അവർക്ക് രക്ഷ നൽകണം, ആത്മരക്ഷ അവർക്കുണ്ടാകട്ടെ. അവരുടെ കർത്താവായി അവരിൽ വസിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം, ആമേൻ. കർത്താവ് അങ്ങനെ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ യേശു വസിക്കുമ്പോൾ വലിയ 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 മാറ്റങ്ങളാണ് വരുന്നത്. യേശു എവിടെയുണ്ടോ, യേശു എവിടെ ജീവിക്കുന്നുവോ, അവിടെയാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. പിന്നെ എന്തെല്ലാം പറയുന്നു? ഭൗതികമായ പല കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. ശരീരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. വലിയ മാറ്റങ്ങളാണ്. എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്, അവിടെ രോഗങ്ങൾ മാറും, അവിടെ അത്ഭുതങ്ങൾ നടക്കും, അവിടെ സൃഷ്ടി നടക്കും. സ്തോത്രം. സൃഷ്ടി ചെയ്യുന്ന ദൈവമാണ് യേശു കർത്താവ്. സൃഷ്ടി ചെയ്യുന്ന ദൈവമാണ്. ആമേൻ. ചിലതൊക്കെ റിപ്പയർ ചെയ്ത് വെക്കേണ്ടതിനൊക്കെ റിപ്പയർ ചെയ്ത് വെക്കും, റീപ്ലേസ് ചെയ്യേണ്ടതിനൊക്കെ അങ്ങനെ ചെയ്യും. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് ചില സൃഷ്ടി നടത്തും, ജീവിതങ്ങളിൽ സൃഷ്ടി നടത്തും. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്താൽ ഇന്നും ചില അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. പുതിയതിനെ സൃഷ്ടിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് വയ്ക്കുവാൻ, പുതിയതൊന്ന് സൃഷ്ടിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് തരുവാൻ, പുതിയതൊന്ന് ഉണ്ടാക്കി തരുവാൻ, പുതിയത് ഒരു വാക്കും അതൊരൊറ്റ വാക്കുകൊണ്ട് ഒരു സൃഷ്ടി ചെയ്ത് നമുക്ക് തരുവാൻ കഴിയും. ലോകത്തിൽ മറ്റാർക്കും ഇത് കഴിയും. യേശു ജീവിക്കുന്നിടത്ത് സൃഷ്ടി നടക്കും, സൽബുദ്ധി ഉണ്ടാകും, സുബോധം വരുമെന്ന്. സ്തോത്രം. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും, ആത്മീക സന്തോഷം ഉണ്ടാകും, പരസ്പര സ്നേഹം കവിഞ്ഞൊഴുകും. എൻ്റെ ദൈവമേ, ഇതെന്തൊരു ഭാഗ്യമാണ്, എന്തൊരു ഭാഗ്യ പദവിയാണ്. യേശു ദൈവമായി വരുന്ന ഭവനങ്ങളുടെ അകത്ത് വരുന്ന മാറ്റങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം. ആ വരികളൊന്ന് പാടാമോ? എനിക്കറിയാം, ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്ന ചില കുടുംബങ്ങളുടെ അകത്ത് സമാധാനമില്ല. അവിടെ സമാധാനമില്ല, തമ്മിൽ തമ്മിൽ സ്നേഹമല്ല അവിടെ പരസ്പരം പങ്കുവയ്ക്കപ്പെടുന്നത്. ഒരു സമയത്ത് നല്ല സ്നേഹമുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്ന് സ്നേഹത്തിൽ സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. ഒന്ന് ജോലി തിരക്കാണ്, പലവിധമായ തിരക്കുകളൊക്കെ ഉണ്ട്. തിരക്ക് കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ പിരിമുറുക്കങ്ങളിൽ വന്ന് പരസ്പരം കൈമാറുന്ന വാക്കുകളെല്ലാം സ്നേഹത്തിലുള്ളതൊന്നുമല്ല. പുറമേ ഉണ്ടായിരുന്ന ജോലിയുടെ ഭാരം, ടെൻഷനൊക്കെ വന്ന് ഇറക്കി വിടുന്നത് ജീവിത പങ്കാളിയിലോട്ടാണ്. എന്തോ ആയിരിക്കും ആ കുടുംബത്തിൻ്റെ അവസ്ഥ. ബോസിൽ നിന്ന് കേട്ട ശകാരത്തിൻ്റെ
ഇഫക്റ്റ് വന്ന് വീഴുന്നത് കുഞ്ഞുങ്ങളുടെ മേലിലോട്ടാണ്. വേറെ എവിടെയാ കൊണ്ടിറക്കുന്നത്? ഇങ്ങനെയൊന്നും പോയാൽ പറ്റത്തില്ല. യേശുവിൻ്റെ അടുത്ത് സമാധാനമുണ്ട്, യേശുവിൻ്റെ അടുത്ത് യേശു വസിക്കുന്ന ഭവനത്തിൽ സ്നേഹമുണ്ട്. അതുണ്ടാകണം. സ്തോത്രം. ഈ പാട്ടിൻ്റെ വരികൾ ഒരിക്കൽ കൂടി പാടുകയാണ്. എല്ലാ വരികളുമല്ല, കുടുംബങ്ങളുടെ അകത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ. ചില മാതാപിതാക്കൾ വേദനയോടിരിക്കുന്നു അവരുടെ മക്കളുടെ ദുശീലങ്ങൾ കൊണ്ട്, ചിലരുടെ ദുഷ്ട സ്വഭാവങ്ങൾ കൊണ്ട്. ചില സഹോദരിമാർ കരയുന്നു ഭർത്താവിൻ്റെ ദുഷ്ടത കൊണ്ട്. മാറണം, യേശു വരണം. യേശു ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം മാറും, കുടുംബത്തിലേക്ക് വരുമ്പോൾ മാറും. സുബോധം വിട്ട് വഴിതെറ്റിപ്പോയ മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ കഴിയാതെ, ആദരിക്കുവാൻ കഴിയാതെ, അനുസരിപ്പാൻ കഴിയാതെ വഴിവിട്ട് മാറിപ്പോയതിനെ ഓർത്ത് നിരാശയോടെ, വേദനയോടെ, തേങ്ങലോടെ ഇരിക്കുന്ന മാതാപിതാക്കൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാം നമുക്ക്, ഈ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിലേക്ക് യേശു വരുമ്പോൾ, യേശു കർത്താവായിരിക്കുമ്പോൾ ഈ മാറ്റങ്ങൾ സംഭവിക്കും. മക്കളിൽ വഴിതെറ്റിപ്പോയ മക്കളിൽ അവരായിരിക്കുന്നിടത്ത് അവിടെ അവർക്ക് സുബോധം നൽകുവാൻ, അവർക്ക് സൽബുദ്ധി ഉദിപ്പിക്കുവാൻ കർത്താവിന് കഴിയും. സ്തോത്രം. നമ്മൾ ഒരുമിച്ച് ഈ നാല് വരികളൊന്ന് പാടുകയാണ്. ദുഷ്ട സ്വഭാവങ്ങൾ, ശീലങ്ങൾ, ദുഷ്ടശീലങ്ങൾ, തെറ്റായ ശീലങ്ങൾ മാറട്ടെ, മാറട്ടെ. അത് മാറും, അത് യേശു വരുമ്പോൾ മാറും. യേശുവിൻ്റെ സാന്നിധ്യത്താൽ അത് മാറും. പാടാം, അവരികളൊന്ന് ചേർന്ന് പാടുകയാണ്. ദുഷ്ട സ്വഭാവങ്ങൾ, ശീലങ്ങൾ എല്ലാം മാറി സൽബുദ്ധി ഉണ്ടാകുന്നു. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഒന്ന് പ്രാർത്ഥിക്കാം, കണ്ണുകളടച്ചാട്ടെ. കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ദാഹിക്കുന്നവർ, കാംക്ഷിക്കുന്നവർ, സമാധാനം ഉണ്ടായി വരത്തില്ല, ഉണ്ടാക്കണം. സമാധാനം ഉണ്ടാക്കണം. പ്രാർത്ഥിക്കാം. നിങ്ങൾ കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. കുടുംബത്തിൽ കലഹം ഉള്ളവർ, കുടുംബത്തിൽ അസ്വസ്ഥതയുള്ളവർ, പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ്, എൻ്റെ കുടുംബത്തിൽ സമാധാനം തരണമേ. എൻ്റെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം തന്നെ ഉണ്ടായി വരുന്നതല്ല, നമ്മൾ പരിശ്രമിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. സമാധാനം ഉണ്ടാക്കുന്ന, ഉണ്ടാക്കുന്നവർ, ഉണ്ടാക്കുന്നവർ, അതെ, സമാധാനം ഉണ്ടാക്കുന്നവർ. നമ്മൾ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്താൽ അവിടുന്ന് നമുക്ക് സമാധാനം തരും. അവിടുന്ന് സമാധാനത്തിൻ്റെ പ്രഭുവാണ്. കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ.
ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹങ്ങൾ മാറിപ്പോകട്ടെ, കുഞ്ഞുങ്ങളും മാതാപിതാക്കളുമായിട്ടുള്ള അകൽച്ചകൾ നീങ്ങട്ടെ, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. കുടുംബസമാധാനം, കുടുംബത്തിലെ ആത്മീക സന്തോഷം, പരസ്പരം സ്നേഹം, സ്നേഹം, സ്നേഹം. സ്നേഹത്തിന് പകരം കടിച്ചു കീറുന്നതുപോലുള്ള അവസ്ഥകളാണ് പലയിടത്തും. അല്ല, സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആക്രമിക്കാൻ വരുന്നത് പോലെയാണ് ആക്രമണ സ്വഭാവം. അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് മാറണം, അത് മാറട്ടെ. അതുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ യേശു ഇല്ലെന്നാണ്. യേശു ആ ഭവനത്തിൽ വസിക്കുന്നില്ല. യേശു ഉള്ളിടത്ത് സമാധാനമുണ്ട്, യേശു ഉള്ളിടത്ത് സ്നേഹമുണ്ട്, യേശു ഉള്ളിടത്ത് ഐക്യതയുണ്ട്. ഇന്ന് യേശുവിൻ്റെ സാന്നിധ്യം ഭവനത്തിൽ നിറഞ്ഞു കവിയുവാനിടയാകട്ടെ. യേശുവെ വരണമേ, വരണമേ, ഈ കുടുംബത്തിൽ വന്ന് പാർക്കണമേ, ഈ കുടുംബത്തിൽ വന്ന് വസിക്കണമേ, ഈ കുടുംബത്തിൽ ജീവിക്കണമേ. പ്രാർത്ഥിക്കാം. വഴിതെറ്റിപ്പോയ മക്കളെ ഓർത്ത് വേദനിക്കുന്ന ഹൃദയങ്ങൾ, അവരുടെ ദുസ്വഭാവങ്ങളെ ഓർത്ത് വേദനിക്കുന്ന ഹൃദയങ്ങൾ, അവരുടെ ദുശീലങ്ങളെ ഓർത്ത്, പുറത്ത് പറയാൻ പറ്റുന്നില്ല, പുറത്ത് പറയാൻ പറ്റത്തില്ല. വീട്ടിലറിയാം, അപ്പനും അമ്മയ്ക്കും അറിയാം മക്കളുടെ ദുസ്വഭാവങ്ങൾ. ആരോടും പറയാൻ പറ്റില്ല, പ്രാർത്ഥിക്കാൻ പോലും ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുന്ന ചില കുടുംബങ്ങളുണ്ടാവും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുക. മാറ്റും, മാറും, മാറും, മാറും. മാറ്റങ്ങൾ വരും, മാറ്റങ്ങൾ വരും, മാറ്റങ്ങൾ വരും. ഭർത്താക്കന്മാരുടെ ദുശ്ശീലം, ദുശ്ശീലം, ദുസ്വഭാവങ്ങൾ, ദുഷ്ടസ്വഭാവങ്ങൾ, തകർത്ത് പൊടിക്കുന്ന, ആക്രമിക്കുന്ന, ഉപദ്രവിക്കുന്ന ദുഷ്ടസ്വഭാവം, പൈശാചികം, ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് മാറിപ്പോകട്ടെ, അത് മാറിപ്പോകട്ടെ, അത് മാറിപ്പോകട്ടെ. അവിടെ യേശുവിൻ്റെ സ്നേഹം വരുന്ന നിറയട്ടെ. കർത്താവ് അത് ചെയ്യും. സഹോദരാ, സഹോദരി, വേദനയോടിരിക്കുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, നിങ്ങളുടെ സാന്നിധ്യത്താൽ നിങ്ങളുടെ കുടുംബത്തെ നിറയ്ക്കണമേ, നിങ്ങളുടെ ജീവിതങ്ങളെ ധന്യമാക്കണമേ. പ്രാർത്ഥിക്കാം. യേശുവേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കുടുംബങ്ങളുടെ അകത്ത് അങ്ങയുടെ സമാധാനം വരണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലുള്ള ദുസ്വഭാവങ്ങളും ഞങ്ങളുടെ മക്കളിലുള്ള ദുസ്വഭാവങ്ങളും ദുശ്ശീലങ്ങളും ആകാത്ത ബന്ധങ്ങളും എല്ലാം മാറിപ്പോകണമേ. അവർക്ക് സൽബുദ്ധി ഉണ്ടാകണമേ, സൽബുദ്ധി ഉണ്ടാകണമേ, സൽബുദ്ധി ഉണ്ടാകണമേ, സൽബുദ്ധി ഉണ്ടാകണമേ. ബുദ്ധിമാന്യം സംഭവിച്ചതുപോലെ പെരുമാറുന്ന മക്കൾ, അപ്പൻ്റെ അമ്മയുടെ സ്നേഹത്തെ മറന്ന്, കുടുംബത്തിൻ്റെ മാന്യതയെ മറന്ന്, ദൈവം നൽകിയ മാന്യതയെ മറന്ന് ആകാത്ത ബന്ധങ്ങളിൽ ചെന്ന് പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇപ്പോൾ അവരുടെ സുബോധം നഷ്ടപ്പെട്ടതുപോലെയാണ്. ആര് പറഞ്ഞിട്ടും അകത്തോട്ട് കയറുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. സുബോധം, സൽബുദ്ധി നഷ്ടപ്പെട്ടതുപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ അവിടുത്തെ ശക്തമായ ഒരു ഇടപെടൽ ഇന്നിപ്പോൾ ഉണ്ടാകട്ടെ. അവർക്ക് സൽബുദ്ധി ഉണ്ടാകട്ടെ, സൽബുദ്ധി ഉണ്ടാകട്ടെ. അവരുടെ ഭാവിയെ നശിപ്പിക്കുമാറ് ഇപ്പോൾ അവർ ചെന്നുപെട്ടിരിക്കുന്ന തെറ്റായ വഴി അത് തെറ്റായ വഴിയാണെന്ന് അവർക്ക് മനസ്സിലാകട്ടെ. അവരുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. കുരുടായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരുടെ കണ്ണുകൾ ഇപ്പോൾ തുറക്കപ്പെടട്ടെ. അവരുടെ ബുദ്ധി തുറക്കപ്പെടട്ടെ. അവർക്ക് സൽബുദ്ധി ഉണ്ടാകട്ടെ. കർത്താവേ, അവർ മടങ്ങി വരട്ടെ. അപ്പ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ, സ്വസ്ഥതയുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകണം. യേശു ജീവിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ നാഥനായി ജീവിക്കണം. യേശു നിങ്ങളുടെ കർത്താവായിരിക്കട്ടെ. നിങ്ങൾക്ക് പാപക്ഷമയുണ്ടാകട്ടെ, ആത്മരക്ഷ ഉണ്ടാകട്ടെ, സ്വാതന്ത്ര്യമുണ്ടാകട്ടെ, കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, എല്ലാം ഉണ്ടാകും. സ്തോത്രം ഉണ്ടാകും. എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം
നിങ്ങളുടെ ഭവനങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ ഈ മാറ്റങ്ങളെല്ലാം സംഭവിക്കും. സ്തോത്രം, അത് ഉറപ്പാണ്, സംശയിക്കണ്ട. കർത്താവിനോട് ചേർന്ന് നടക്കണം. ഇതൊരു പരീക്ഷണ കാലമാണ്, പലർക്കും ഇതൊരു പരീക്ഷയുടെ കാലഘട്ടമാണ്. പരീക്ഷകൾ, ഈ പരീക്ഷകളെല്ലാം, ഈ കൊടുങ്കാറ്റെല്ലാം മാറിപ്പോകുന്നൊരു സമയമുണ്ട്. ഒരു പാട്ടിൻ്റെ വരികളിങ്ങനെയുണ്ട്: ഈ പരീക്ഷകൾ നീണ്ടവയല്ല, ഈ ഞെരുക്കങ്ങൾ ഇത് നിത്യമല്ല, ഈ കൊടുങ്കാറ്റ് ഇതെല്ലാം മാറിപ്പോകും. സ്തോത്രം, വേഗത്തിൽ ഇതെല്ലാം മാറിപ്പോകും, വേഗത്തിൽ ഇതെല്ലാം മാറിപ്പോകും. ഈ പരീക്ഷകൾ നീണ്ടവയല്ല, ഈ പാട്ട് പുസ്തകത്തിലെ ഒരു ഗാനമാണ്. സ്തോത്രം, 49-ാമത്തെ ഗാനം ഇതിങ്ങനെ പറയുന്നു: ഈ പരീക്ഷകൾ നീണ്ടവയല്ല, നീണ്ടവയല്ല, ഈ ഞെരുക്കങ്ങൾ നിത്യമല്ല, ഈ കൊടുങ്കാറ്റ് നീളുകയില്ല, പരിഹാരം വൈകുകയില്ല. വരുന്നുണ്ട്, ദൈവം വഹിക്കുന്ന പരിഹാരം വരുന്നുണ്ട്, അത് വരുന്നുണ്ട്, അത് വരുന്നുണ്ട്. ഈ പരീക്ഷകൾ നീണ്ടവയല്ല. സ്തോത്രം, എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, പാട്ട് പാടുന്നില്ല, എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, നിങ്ങളെല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്നോട് പറഞ്ഞേ. സ്തോത്രം, ഈ പരീക്ഷകൾ, ഈ പരീക്ഷകൾ നീണ്ടവയല്ല, നീണ്ടവയല്ല, ഈ ഞെരുക്കങ്ങൾ നിത്യമല്ല, നിത്യമല്ല, ഈ കൊടുങ്കാറ്റ് ഇത് നീളുകയില്ല, പരിഹാരം വൈകുകയില്ല, പരിഹാരം വൈകുകയില്ല. സ്തോത്രം, പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ, യേശുവിൻ്റെ ഭവനത്തിൻ്റെ നാഥനായി വരുമ്പോൾ, ഇതിനെല്ലാത്തിനും മാറ്റമുണ്ട്, മാറ്റമുണ്ട്. ഈ അവസ്ഥകൾക്കെല്ലാം മാറ്റമുണ്ട്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വരുന്ന നാളുകളിൽ പുതിയ ബലത്തോടെ, പുതിയ ശക്തിയോടും, പുതിയ കൃപയോടും കൂടെ പോകുവാൻ, യേശു ജീവിക്കുന്ന ഒരു ഭവനമായി മാറുവാൻ, യേശു ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങളായിട്ട് മാറുവാൻ, യേശു ജീവിക്കുന്ന സഭകളായി മാറുവാൻ, യേശു ജീവിക്കുന്ന ശുശ്രൂഷകളായി മാറുവാൻ. സ്തോത്രം, അങ്ങനെ സംഭവിക്കട്ടെ. നമ്മെ കാണുന്നവർ യേശുവിനെ കാണട്ടെ, നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നവർ അതിനകത്ത് യേശുവിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയട്ടെ. സ്തോത്രം. ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ, നമ്മളോട് സംസാരിക്കുന്ന ഒരു വ്യക്തി നമ്മെ കാണുമ്പോൾ, നമ്മുടെ ശബ്ദം കേൾക്കുമ്പോൾ, നമ്മിൽ യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ സാന്നിധ്യവും തിരിച്ചറിയട്ടെ. സ്തോത്രം. യേശു ജീവിക്കുന്ന വ്യക്തിത്വങ്ങൾ അങ്ങനെയായിരിക്കും. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. അതുവരെയും അവിടുത്തെ ചിറകിൻ്റെ കീഴിൽ സമാധാനത്തോടെ നമുക്ക് വസിക്കാം, സന്തോഷമുള്ള കുടുംബജീവിതങ്ങൾ നയിക്കാം, ഐക്യതയിലും സ്നേഹത്തിലും പാർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിങ്ക് ഇന്റർനാഷണൽ. മികച്ച വിദേശ ജോലികൾക്ക് അവസരമൊരുക്കുന്ന കേരളത്തിലെ വിശ്വസ്ത സ്ഥാപനം ലിങ്ക് ഇന്റർനാഷണൽ. കോൺടാക്ട് ലിങ്ക് ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സർവീസ്, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ റോഡ്, എറണാകുളം. ഫോൺ 0484239395. ഇമെയിൽ hr@linkmanpower.com.